ഹായ്, ലക്ഷ്മി മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാടൻ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു അര കിലോ ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇടുക, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായി പുരട്ടി അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. നന്നായി പുരട്ടിയിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ചെമ്മീനുള്ള മസാല തയ്യാറാക്കാം. ഇതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം. ചൂടാകട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് വെന്ത ഒരു അര ടീസ്പൂണ് വെന്തയ വെന്തയ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മുരിയട്ടെ, മൂക്കട്ടെ. അത് മൂക്കുമ്പോഴേക്കും ഇവിടെ മൂന്ന് വലിയുള്ളി പൊടിയായി അരിഞ്ഞത്, ഒരു നാലഞ്ച് ചെറിയുള്ളി ചതച്ചത്, ഒരു രണ്ട് പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തയം മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് താത്തി വയ്ക്കാം. ഇനി നമുക്ക് ചെറിയ വലിയുള്ളി നന്നായി ഒന്ന് വഴഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് ചെറിയുള്ളി ചതച്ചത് ഇടാം. അതിൻ്റെ ഒപ്പം റോസ്റ്റ് വരട്ടെ. നല്ല നന്നായി അങ്ങോട്ട് മുരിഞ്ഞ് വരണ്ട, ഒരു കുറച്ച് മൂപ്പായാൽ മതി. ഉള്ളി വേഗം മൂത്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ വേഗം മൂത്ത് വരും. നമുക്ക് ചേഞ്ചാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ടാം. ഇതിപ്പം നല്ലോണം വഴക്കി കൊടുക്കാം. നല്ലോണം കറിവേപ്പിലും പൂരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് തരാം കേട്ടോ. നല്ലോണം വഴച്ച് ഇഞ്ചി ഇഞ്ചിപ്പൂണ്ടിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകണം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ചെറിയ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതൊന്നും എടുക്കേണ്ട, ചെറിയൊരു തക്കാളി ഇട്ടാൽ മതി. ഇതിന് അത് നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ ഇതിൻ്റെ കൂടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞപ്പൊടി, നമ്മൾ ചെമ്മീനിൽ ഇട്ടിട്ടുണ്ട്, ഇതിന് കുറച്ച് മഞ്ഞപ്പൊടി. ഇനി
മുളക് പൊടി ഒരു അര ടീസ്പൂണ്, മുളക് പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പൊടി കരിയൊക്കെ നമുക്ക് ചെമ്മീൻ മുളകൊക്കെ പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്കത് ഇതിൽ കുറച്ച് പുളി, ഒരുപാട് വേണ്ട, കുറച്ച് ഒരു ടീസ്പൂൺ പുളി. ഇത് വാളം പുളിയാണ്, ഇത് ഒരു ടീസ്പൂൺ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എരിവും പുളിപ്പുമായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. താത്തി താത്തി വെച്ചിട്ട് രണ്ട് മിനിറ്റ് മൂന്ന് വെക്കാം. അഞ്ച് മിനിറ്റായി നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അതിൽ നിന്ന് തന്നെ വെള്ളം നന്നായി തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഒത്തിരി ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഒരുപാട് അങ്ങോട്ട് വറ്റിക്കാതെ വലുതാക്കാൻ പാടില്ല, കാരണം റബ്ബർ പോലെയാവും ചെമ്മീന്. ഒരു പത്ത് മിനിറ്റ് അത് കൂടുതലൊന്നും വേവിക്കാൻ പാടില്ല. ഇതൊന്നും നമുക്ക് ഒത്തിരി ഒരു വെള്ളം ഒന്ന് വറ്റി വന്നാൽ നമുക്കിത് എടുക്കാം. ഒത്തിരി ഉപ്പ് പാകണമെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം മതി. ഒരുപാട് ഡ്രൈ ആക്കണ്ട, കുറച്ച് മസാല പോരണ്ട പോലെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഗ്യാസ് നിർത്താട്ടോ. ഗ്യാസ് നിർത്തിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ നമുക്കൊന്ന് ഇത്തിരി തൂകി കൊടുക്കാം. കുറച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കുറച്ച് നേരം മൂടി വയ്ക്കുക. വെളിച്ചെണ്ണ നല്ലോണം പച്ച വെളിച്ചെണ്ണയുടെ വാസന അറിഞ്ഞിട്ട് മൂടി വയ്ക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.